സംരംഭം വിജയപ്രദമാക്കുവാൻ ഈ സ്റ്റേജ് നിങ്ങൾക്ക് വേണ്ടി ഔദ്യോഗികമായി തുറക്കുകയാണ്. Hand over the souvenir to our bishop, and our director of the souvenir is Father Johnny, and he will give to our bishop, and bishop then will give to Father Albert. A round loud of applause, and thank you bishop. Thank you all the priests, our patron. Thank you so much. സഹൃദയരെ, അനന്തമായ കാരുണ്യത്താൽ ദൈവം സൃഷ്ടി നടത്തി. ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സ്വന്തം രൂപത്തിൽ മനുഷ്യനു ജന്മം നൽകി. എന്നാൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവത്തെപ്പോലെ ആകാമെന്ന പ്രലോഭനത്തിന് വഴങ്ങി അവിടുത്തെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അതോടെ ലോകത്തിൽ തിന്മ കടന്നുകൂടി. പാപത്തിൽ കുടുങ്ങിയ മനുഷ്യനെ രക്ഷിക്കാൻ കരുണാമയനായ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ദൈവപുത്രനും അബ്രഹാമിൻ്റെ സന്തതിയുമായ യേശുവിലൂടെ ഫലമണിയുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിൾ. ബൈബിളിലെ അക്ഷര നക്ഷത്ര ജാലങ്ങളിലേക്ക് ജപമാലയും കൈകളിലെന്തി ഞങ്ങളൊരു യാത്രയ്ക്കിവിടെ തുടക്കം കുറിക്കുന്നു. മഹത്തും ബൃഹത്തുമായ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്ര സംഭവങ്ങൾ ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ കുറവുകൾ ദർശിച്ചേക്കാം. സദയം ക്ഷമിക്കുക. സാന്ത റെഡീമിയ. അവതരണം ഫ്രട്ടേണിറ്റി ഓഫ് അറേബ്യൻ മലയാളീസ്. രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ. രംഗസജ്ജീകരണം സജീഷ് വയനാട്. രംഗോപകരണ രൂപകൽപ്പന ബാപ്റ്റിസ്റ്റ് അംബ്രോസ്. സംഗീതം മുസ്തഫ അമ്പാടി. പശ്ചാത്തല സംഗീതം ഉദയകുമാർ അഞ്ചൽ, മനോജ് മാവേലിക്കര. ബാക്കിംഗ് വോക്കൽസ് ബിനു സരിഗ, അനിൽ മത്തായി, കെ എസ് പ്രിയ, ശുഭ രഘുനാഥ്. പശ്ചാത്തല സംഗീത നിയന്ത്രണം ജീസൻ ജോസഫ്, രാജേഷ് ഗോപിനാഥ്. നൃത്തസംവിധാനം മഞ്ജു മിത്ര, ശിവദം സ്കൂൾ ഓഫ് ഡാൻസ്. വസ്ത്രാലങ്കാരം ശശി പൂജപുര. സഹായി അനിൽ. ദീപസംവിധാനം പ്രവീൺ. സഹായികൾ റാണ വർഗീസ്. ദീപസജ്ജീകരണം AVR ഇവൻസ്. ശബ്ദവിന്യാസം വർഗീസ് പോൾ, നെബു അലക്സാണ്ടർ. സഹായി സുനിൽ. ശബ്ദം നൽകിയവർ പൊന്നച്ചൻ, ദിനേശ് മേനോൻ, പ്രദീപ്, അനിൽ മത്തായി, സിന്ധു, പ്രിയ. സൗണ്ട് റെക്കോർഡിംഗ് റജി ശ്രീരാഗ് സ്റ്റുഡിയോസ്, കരുനാഗപ്പള്ളി. സാങ്കേതിക സഹായം റോസ് കാട്ടുകല്ലിൽ. നിർമ്മാണ നിർവഹണം ബിജോയ് പാലക്കുന്നേൽ. സഹസംവിധാനം ജോണി കുന്നിൽ. ഗാനങ്ങൾ രചന സംവിധാനം ബാബുജി ബത്തേരി. Thank you.
Jingle bells, jingle bells, jingle bells, jingle bells.
കുഞ്ഞുങ്ങളെ, പൊന്നോമന കുഞ്ഞുങ്ങളെ, സന്തോഷമായോ? ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും എന്റെ ക്രിസ്തുമസ് ആശംസകൾ. ക്രിസ്മസ് എന്നാൽ എന്താണെന്നോ പറയാ. ക്രിസ്മസ് എന്നാൽ യേശുവിന്റെ ജനന പെരുന്നാൾ. യേശു എവിടെ ജനിച്ചേ? യേശു ജനിച്ചതോ ദാ 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 അങ്ങാകലെ നോക്കിയേ, അങ്ങാകലെ ഒരു വെളിച്ചം കാണുന്നില്ലേ? ഒരു നക്ഷത്രം, അതിനും അപ്പുറം. ഇടയഗണമേ, ഭയപ്പെടേണ്ട, ഇതാ സകലത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കൊരു രക്ഷകൻ ജാതം ചെയ്തിരിക്കുന്നു. ജോസഫ്, കുഞ്ഞിന് വല്ലാതെ കുളിരുന്നു. എവിടുന്നെങ്കിലും ഒരു ശീലക്കച്ച കൊണ്ടുവരുമോ? ഈ വെളും പ്രദേശത്ത് ഈ രാത്രി അല്ല, ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. Thank you.
വെളിച്ചവും കാലവും പോലെ സുഖദുഃഖങ്ങളിൽ താങ്ങായും തണലായും എന്നും എപ്പോഴും എവിടെയും കൂടെയുള്ളവൻ ഞാൻ ഇമ്മാനുവേൽ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആരാണ് ഇയാൾ? ഇവനാ സക്കറിയായുടെ മകനല്ലേ? കാഴ്ചയിൽ പ്രവാചകനെ പോലെ. അണലി സന്തതികളെ, ആസന്നമായിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് അകലാൻ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചവൻ. അരയിൽ തോൽവാറുമുണ്ട്. ഇവൻ ഒരു പ്രവാചകൻ തന്നെ. പ്രഭു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടുള്ളവൻ, ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. അർഹിക്കുന്നതും മാത്രമേ വാങ്ങാവൂ. അന്യായമായി നേടിയത് അവകാശിക്ക് തിരിച്ചു കൊടുക്കൂ. എങ്കിലേ ദൈവത്തിന്റെ രക്ഷ നീ കാണൂ. ഇവൻ തന്നെയാണോ ക്രിസ്തു? ക്രിസ്തു ഞാനല്ല. അവന്റെ ചെരുപ്പിന്റെ വാറയിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്താൻ വരുന്ന അവന്റെ വഴികാട്ടി മാത്രം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു.
കഠിന തപസ്സനുഷ്ഠിക്കുന്ന മനുഷ്യപുത്ര, നീയോ ഈ കല്ലുകൾ ഭക്ഷണമാക്കി മാറ്റി സ്വന്തം ജീവനെ രക്ഷിക്കൂ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എങ്കിൽ ഈ മലമുകളിൽ നിന്ന് ചാടി അംഗീകാരവും പ്രശസ്തിയും നേടൂ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നശിച്ചാൽ ഫലമെന്ത്? സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ സർവാംഗീകാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. അർഹതയില്ലാത്ത അംഗീകാരം, അധ്വാനിക്കാത്ത അപ്പം, അടക്കി ഭരിക്കുന്ന അധികാരം, ആർജിക്കാനുള്ള അമിതമായ ആഗ്രഹം, ഉണർന്നിരിക്കൂ. പ്രലോഭനങ്ങൾ കടിമപ്പെടാതിരിക്കാൻ വളരെ ആധികാരികമായിട്ടാ സംസാരിക്കുന്നത്. അതെ, ഇവൻ ആരാ? ഇവനാ നസ്രത്തിലെ ജോസഫിന്റെ മകനല്ലേ? അല്ല, എന്നാലും ഈ ആശാരി ചെറുക്കൻ ഇത്രയും അറിവ് എവിടുന്ന് നേടി? പ്രഭു, സത്യത്തിൽ അങ്ങ് ആരാണ്? ഞാൻ ദരിദ്രരെ സുവിശേഷമറിയിക്കാനായി വന്നവൻ. അടിമകൾക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും ദൈവത്തിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ വഴിയും സത്യവും ജീവനുമായവൻ. ഇവൻ നാം കാത്തിരിക്കുന്ന പ്രവാചകൻ തന്നെ. ഗുരു, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു. ഞങ്ങളെപ്പോലെ നിങ്ങളും ഒന്നായിരിക്കണം. ലോകം മുഴുവനും ഒന്നാകണം. കലഹിച്ചു കഴിയുന്നവർ, യുദ്ധം ചെയ്യുന്നവർ, അകന്നു കഴിയുന്നവർ, എല്ലാവരും ഒന്നാകണം. ഒന്നാകുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതായിത്തീരും. ഗുരു, ഞങ്ങൾ അങ്ങയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? വരിക, എൻ്റെ പിന്നാലെ വരിക. ഞാൻ നിങ്ങളെ
മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അന്നമില്ല, മാളമില്ല, അധികാരങ്ങളും അവകാശങ്ങളുമില്ല, പീഡനവും സഹനവും മരണവും. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അല്പവിശ്വാസികളെ, മുങ്ങിത്താഴുമ്പോൾ നിങ്ങളിലേക്ക് നീട്ടിയ എന്റെ കരങ്ങളെ എന്തേ നിങ്ങൾ കാണുന്നില്ല? ഈ കാറ്റിലും തിരയിലും പെട്ട് മുങ്ങി മരിക്കുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? എന്നിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ്. അനീതി പ്രവർത്തിക്കുന്നവർക്കും അധർമ്മം ചെയ്യുന്നവർക്കും അത് അന്യമാണ്. ഉള്ളതുപേക്ഷിക്കാതെ ഉള്ളവന്റെ അടുത്തെത്തുക അസാധ്യം. ഗുരു, അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ. അവർ രക്ഷയെ അവകാശമാക്കും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നിങ്ങൾ വിധക്കാരൻ്റെ ഉപമ കേട്ടിട്ടില്ലേ? വഴിയരികിൽ വീണ വിത്തുകൾ ചവിട്ടി മെതിക്കപ്പെട്ടു. പാറപ്പുറത്തു വീണത് കരിഞ്ഞുപോയി. മുള്ളുകൾക്കിടയിൽ വീണതോ ഞെരിഞ്ഞമർന്നു. നല്ല നിലത്ത് വീണത് തഴച്ചു വളർന്നു. തളിരായി, കതിരായി, വിളയായി. 30
അറുപതും നൂറും മേനി വിള നൽകി. ഗുരു, ഗുരു, അങ്ങയുടെ സ്നേഹിതൻ ലാസർ രോഗബാധിതനായിരിക്കുന്നു. സ്നേഹിത, രോഗം മരണത്തിലേക്കുള്ള വഴിയല്ല. രോഗവും ദുഃഖദുരിതങ്ങളും എന്റെ കുരിശിനോട് ചേർത്താൽ മഹത്വത്തിലേക്കുള്ള മാർഗമായി. അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മരണത്തിന് മുന്നിൽ നിങ്ങൾ നിരാശപ്പെടുന്നുവോ? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസറേ, പുറത്തു വരും. ഇവൻ ദൈവപുത്രൻ തന്നെ. അല്ലെങ്കിൽ മരിച്ചവനെ ഉയർപ്പിക്കാൻ പറ്റുമോ? ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി അത്രേ. ഊമ സംസാരിച്ചുവെന്ന് അന്ധന് കാഴ്ചയും കിട്ടി. എടോ, നാം കാത്തിരിക്കുന്ന വിമോചകൻ ഇവൻ തന്നെ.
എല്ലാവരും ഇവിടെ കഴിഞ്ഞ. കണ്ടോ കണ്ടോ, പുരുഷാരം മുഴുവൻ അവന്റെ പിന്നാലെയാ. ആരുടെ കാര്യമാ നിങ്ങൾ ഈ പറയുന്നത്? ആ നസ്രായക്കാരൻ ആശാരി ചെറുക്കന്റെ. ആളുകൾ അവന്റെ പുറകെ പോകാൻ അവനാരാ? അവനാരാണെന്നോ? അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നവൻ, അലറുന്ന കടലിനെ ശാന്തമാക്കുന്നവൻ, വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ജാലവിദ്യക്കാരൻ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, വിഡ്ഢിക്കഴുതകളെ, അവനാരായിരുന്നാലും നമ്മുടെ അധികാരത്തിന്റെ പരിധിയിൽ പെടുന്നവനാണ്. എല്ലാ പരിധികളും അവൻ തകർക്കും. അതെ അതെ, എല്ലാ അധികാരങ്ങളും അവൻ മറികടക്കും. ദേ അങ്ങോട്ട് നോക്ക്, എല്ലാരും അവന്റെ കൂടെയാണ്. കാണ്, കണ്ണു തുറന്ന് കാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആരാധനയ്ക്ക് മുമ്പേ അനുദപിക്കൂ, അനുരഞ്ജനപ്പെടും. ഏ, അധികാരത്തോടെയാണ് നീ പറയുന്നതെങ്കിൽ അടയാളം കാണിക്കേ. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കൂ. 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. കണ്ടോ കണ്ടോ, ആശാരി ചെറുക്കന്റെ കൗശലം കണ്ടോ? പള്ളി പൊളിക്കാൻ പൊളിച്ചിട്ട് പുതുക്കി തരാമെന്ന് കളി നമ്മുടെ ദൈവത്തോട്. ഇനി ഇവനെ വിടാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മെ കീഴടക്കാൻ കാത്തു കിടക്കുന്ന റോമൻ സൈന്യത്തിന് ഇവനെ കൊടുക്കാം.
ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കുന്നത് ഒരു വിധത്തിൽ നല്ലതാണ്. ഈ ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുവാനും ഇവൻ മരിക്കട്ടെ. ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, കാരണം ഞാൻ വന്നിരിക്കുന്നത് വിധിക്കാനല്ല, രക്ഷിക്കുവാനാണ്. ഈ ലോകം വിട്ട് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ സമയമായി. വരൂ വരൂ കൂട്ടരെ, നമുക്ക് പെസഹ ഭക്ഷിക്കാം. അങ്ങ് ഞങ്ങളുടെ കാൽ കഴുകുന്നുവോ? ഗുരുവായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകുന്നുവെങ്കിൽ അതിനർത്ഥം ശിഷ്യരായ നിങ്ങൾ വലിയവരത്രേ. എന്നാലും ഈ നിമിഷം വേദനയോടെ ഞാൻ അറിയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അത് ഞാനാണോ ഗുരു? അത് ഞാനാണോ ഗുരു? അപ്പോ ഗുരു നമ്മെ വിട്ടുപോകും? ഇല്ല ഇല്ല സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളെ വിട്ടുപോകാനാവില്ല. അതിനായി ഞാനൊരു വഴി കണ്ടെത്തിയിരിക്കുന്നു. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. ലോകാവസാനം വരെ പ്രാർത്ഥനയുടെ ഏകാഗ്ര നിമിഷങ്ങളിൽ വിശുദ്ധമായ ബലിപീഠത്തിൽ നിങ്ങളിത് ഭക്ഷിക്കുക, എന്നെ അറിയുക. അങ്ങയുടെ ശിഷ്യൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ എൻ്റെ യൂദായെ, ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നു. ഏയ്,
പിടിച്ച് ബന്ധിക്കവനെ. മാറി നിൽക്കണ. എന്തിന്, എന്തിന് നിങ്ങൾ എന്നെ കവർച്ചക്കാരനെ പോലെ നേരിടുന്നു? എന്തിനെനിക്കെതിരെ ആയുധങ്ങൾ ഉയർത്തുന്നു? ഇവനിൽ നിങ്ങൾ ആരോപിക്കുന്ന കുറ്റമെന്താണ്? ഇവൻ സീസറിന് നികുതി നിഷേധിച്ചു. പ്രഭു, ഇവൻ രാജാവായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അതെ, ഇവൻ ദൈവനിന്ദ ചെയ്തു. ഇവൻ ഗലീല മുതലുള്ള ജനങ്ങളെ വഴിപിഴപ്പിച്ചു. പ്രഭു, ഇവൻ മഹാരാജാവാണ് പോലും. അല്ലയോ നസ്രായനായ യേശുവേ, നിനക്കെന്തു പറയാനുണ്ട്? എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ പിടിക്കപ്പെടുമായിരുന്നില്ല. സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഞാൻ വന്നു. സത്യത്തിൽ നിന്ന് ഇവർ എന്റെ സ്വരം കേൾക്കുന്നു. പൗരപ്രമുഖരെ, ഈ നസ്രായനെ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. രാജാവിന് പറ്റിയ കിരീടം.
മുൾക്കിരീടം. പിതാവേ, പിതാവേ. പിതാവേ, പിതാവേ, കരയുന്നോ? യഹൂദിയായുടെ രാജാവ് കരയുന്നോ? പിതാവേ, എഴുന്നള്ളത്തു തുടങ്ങുന്നതിന് രാജാവേ, കുരിശെടുക്ക്. എഴുന്നള്ളത്തിന്റെ അകമ്പടിക്കായി കുരിശെടുക്ക്, മരക്കുരിശെടുക്ക്. നീ ഒരു അത്ഭുതം കാണിക്ക. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട. അപമാനിക്കപ്പെടുന്നവനും പീഡിപ്പിക്കപ്പെടുന്നവനും വേണ്ടി കരയുക. ആക്ഷേപിക്കപ്പെടുന്നവനും ആട്ടിയിറക്കപ്പെടുന്നവനും വേണ്ടി കരയുക. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി കരയുക. കണ്ണീരിന്റെ ഉറവ പറ്റിയ ഈ ലോകത്തിന്റെ മനസ്സലിവിനായി കരയുക. നിർത്തണ, നിന്റെ ഒടുക്കത്തെ ഒരു വേദാന്തം. അവനത്തെ മുഖാമുഖം കണ്ടിട്ടും അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. ആ
അവന്റെ കയ്യിലും കാലിലും ആണി തറയ്ക്കൂ. മനുഷ്യപുത്രൻ ക്രൂശിലേറ്റപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കുരിശ് ഒരു പരാജയമല്ലെന്ന്, മരണം ശാശ്വതമല്ലെന്ന്, മരിച്ചാലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എല്ലാവരും ബോധ്യപ്പെടാം. Thank you.
സഹോദരരെ, ഞാൻ ഇന്നും നിങ്ങളോടൊപ്പം ജീവിക്കുന്നു. നിങ്ങളുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് അൾത്താരയിൽ മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമായി, ചിന്തപ്പെടുന്ന എൻ്റെ രക്തമായി വരൂ. ഞാൻ നിനക്കായി ദാഹിക്കുന്നു എന്നും. നല്ല പ്രോഗ്രാം ആയിരുന്നു, നന്നായിരുന്നു. വെരി ഗുഡ്, നല്ലായിരുന്നു, അടിപൊളി, സൂപ്പർ, വളരെ നന്നായിരുന്നു, കൊള്ളായിരുന്നു, എൻജോയ്ഡ് എ ലോട്ട്, അടിപൊളിയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ കണ്ടത്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല വീട്ടിൽ, നല്ല ഷോ, ഇതുവരത്തൊരു ഷോ നമ്മളെ കുയിലിൽ ഇതുവരെ കണ്ടില്ല. വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഇതെല്ലാം കണ്ട് ഇന്ന് ഞാൻ വീണ്ടും വന്നു, രണ്ടാം ദിവസമാണ് കണ്ടത്. ഇനി 29-ാം തീയതി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അങ്ങേയായിട്ട് ചെയ്തിരിക്കുന്നു, വളരെ നല്ല വർക്കായിരുന്നു, ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഒന്നിച്ച് കാണാവുന്ന ഒത്തിരി നല്ല കൂട്ടം, പ്രതീക്ഷയിലും ഒത്തിരി നന്നായിരുന്നു, വളരെ നല്ലൊരു. ഇതിൻ്റെ ടെക്നിക്കൽ ടീമിൽ നാട്ടിൽ നിന്ന് വന്ന ശ്രീ ശശി പൂജപ്പുരിയുണ്ട്, ശ്രീ പ്രവീൺ തിരുമലയുണ്ട്, ആർച്ച് സുജാതൻ രാമാഷുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഫുള്ളി ഡിജിറ്റലി കൺട്രോൾ ചെയ്തിരിക്കുന്ന 12-ട്രാക്ക് മൾട്ടി ഡയമെൻഷണൽ സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അസാധ്യകരമായ രീതിയിൽ ജനങ്ങളിലേക്ക് സൗണ്ട് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ഞങ്ങളൊരു ടീമായി ഇവിടെ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ഫിക്സേഴ്സ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് കൺട്രോൾ ആണെങ്കിലും കുവൈറ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലൈറ്റിംഗ് വർക്കാണിത്. എല്ലാവരും കൂടിയുള്ള ഒരു വർക്കാണ്, വളരെ നന്നായിട്ട് പോകുന്നു. ഇതുവരെയുള്ള റിസൾട്ട് വളരെ നന്നായിരിക്കുന്നു. എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു, കാരണം കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷോ വരുന്നത്, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വരുന്നത്. അപ്പൊ ബാബുജി സാറിനെ പോലെ ഒരാളെ എന്നെ അപ്രോച്ച് ചെയ്തതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അഭിമാനിക്കുന്നു. ഇവിടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് കപ്പലണ്ടി കച്ചവടമോ, അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് സാന്ത വഴിയാണ് ഇത് പോകുന്നത്. നല്ല ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് ഇതിന്റെ വിജയം. ഒരു വിഷ്വൽ ട്രീറ്റ് തന്നതിന് എന്നെ എല്ലാ സംഘാടകർക്കും ഒപ്പം ബാബുജിക്കും വളരെയധികം നന്ദി. So congratulations to the team that has organized it. All the best. കുവൈറ്റിലെ അനുഭവത്തിലെ ഏറ്റവും വലിയ നല്ല കലാകാരന്മാരും നല്ല സുഹൃത്തുക്കളും നല്ല ഒരു കുടുംബവുമാണ് സാന്ത റെഡീമർ ടീം. Merry Christmas!